അഞ്ച് ശതമാനം പലിശയിൽ 1 കോടി രൂപ വരെ വായ്പ നൽകാൻ ബാങ്ക് റെഡിയാണ്. പക്ഷെ ഇവിടെ ലോണിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിന് കിട്ടുന്നത് കുറെ അധികം ചീത്ത വിളികളാണ്. കാരണം മറ്റൊന്നുമല്ല, ലോണിനു വേണ്ടി നടന്ന് കാര്യങ്ങൾ സാധിക്കാതെ വരുന്ന ആളുകളാണ് ഈ വീഡിയോ മുഴുവൻ കാണുന്നതിന് മുമ്പ് അങ്ങനെ പറയുന്നത്. അവർക്ക് അതിനെക്കുറിച്ച് സംശയമാണ്, അവർക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ആർക്കും കിട്ടുകയില്ല എന്നവർ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് നമുക്ക് കിട്ടിയില്ല എന്ന് ചിന്തിക്കണം. നമ്മളുടെ എന്താണ് ഡ്രോബാക്സ്, നമ്മൾ എന്താണ് കറക്റ്റായിട്ട് ചെയ്യാതിരുന്നത് എന്ന് ചിന്തിക്കണം. നമ്മളുടെ ഭാഗത്ത് തെറ്റുകൾ ഒന്നുമില്ല എങ്കിൽ, നമ്മളുടെ ഡോക്യുമെന്റ് എല്ലാം കൃത്യമാണെങ്കിൽ, നമ്മൾ എലിജിബിൾ ആണെങ്കിൽ ഒരു ബാങ്കിനും വായ്പ നിഷേധിക്കാൻ കഴിയില്ല. അതിനു വേണ്ടിയാണ് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ ലെവലിൽ ഒറ്റ ഓംബുഡ്സ്മാനാക്കി കുറച്ചുകൂടി ആ പ്രോസസ്സ് ലഘൂകരിച്ചിട്ടുണ്ട് കേന്ദ്രം. അത് നിങ്ങൾ വായിച്ചു കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമാണെങ്കിൽ, നമ്മളുടെ കാര്യങ്ങൾ കൃത്യമാണെങ്കിൽ, നമ്മളുടെ പ്രൊജക്ട് കൃത്യമാണെങ്കിൽ തീർച്ചയായിട്ടും ലോൺ ലഭിക്കുന്നതാണ്. മുദ്രാ ലോണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ വന്ന ആളുകൾ ആ വീഡിയോ കാണുന്നതിന് മുന്നേ സംശയം ചോദിക്കും, വീട് വെക്കാൻ മുദ്രാ ലോൺ കിട്ടുമോ എന്ന്. എല്ലാവർക്കും അറിയാം വീട് വെക്കാനല്ല മുദ്രാ ലോൺ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ അറ്റ്ലീസ്റ്റ് ഒന്ന് കാണുക. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് 5% പലിശയിൽ 1 കോടി രൂപ വരെ ലോൺ നൽകുന്നുണ്ട്. ഇങ്ങനെ നേരത്തെ കൊടുത്തിരുന്ന ലോണാണ്, അത് 7% പലിശയായിരുന്നു. പക്ഷെ അതിപ്പോൾ ഡിക്രീസ് ചെയ്ത് 5% പലിശ ആക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതി പുനരാവിഷ്കരിച്ചാണ് ഇങ്ങനെ ഒരു ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത്. ഏകദേശം 2500 പേർക്കോളം, 2500 സംരംഭകർക്ക് ഇതിന്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ 5 വർഷം കൊണ്ടാണ് 2500 വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഈ പ്രൊജക്ട്, ഈ ലോൺ നൽകുന്നത്. അത് കൂടാതെ തന്നെ ഓരോ വർഷവും 300 കോടി രൂപയാണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ പണമുണ്ട്, പണം ഇല്ലാഞ്ഞിട്ടല്ല. നമ്മളുടെ എന്തെങ്കിലും കുഴപ്പമായിരിക്കും, അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. ഇതിന് 5% സബ്സിഡി ഉണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയ അറിവ്. അതിൽ 3% സർക്കാരും 2% ധനകാര്യ സ്ഥാപനവും വഹിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. MSME രജിസ്റ്റർ ചെയ്ത വ്യവസായ സ്ഥാപനമായിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ മുഖ്യ ആള്, ബോസ്, മാനേജിംഗ് പാർട്ട്ണർ, മാനേജിംഗ് ഡയറക്ടർ ആരാണെങ്കിലും അദ്ദേഹത്തിന് 50 വയസ്സ് തികയാൻ പാടില്ല. 50 വയസ്സിൽ താഴെയുള്ളവർക്കാണ് ഇത് ലഭിക്കുക. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം വരെയാണ് തിരിച്ചടവ് കാലാവധി ഉള്ളത്. കൂടാതെ പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് 5.6% പലിശയിൽ 1 കോടി രൂപ വരെ നൽകുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള വിവരമാണ് നിങ്ങൾക്ക് ഈ സംഭവം, ഈ ലോൺ നൽകുന്നത് KFC ആണ്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആണ്. അതിന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി സ്ക്രീനിലും അത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൽ കയറി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിനു ശേഷം മാത്രം മുമ്പോട്ട് നീങ്ങുക. ആവശ്യമുണ്ടെങ്കിൽ അവിടെ ആ വെബ്സൈറ്റിൽ തന്നെ KFC ബന്ധപ്പെടാനുള്ള നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് വിളിച്ച് ചോദിക്കുക, വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഈ 1 കോടി രൂപ എന്ന് പറയുമ്പോൾ അതിന് ഈട് നൽകിക്കൊണ്ടുള്ള ലോൺ തന്നെയായിരിക്കും. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് തൽക്കാലം അവർ പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.